ഐഎസ്എല്ലിൽ നിർണായകമായ കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി ഡൈനാമോസ് രണ്ടാം പാദ സെമി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ദില്ലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിൽ സമനിലയെങ്കിലും നേടാനായാൽ ബ്ലാസ്റ്റേഴ്സിന് ഫൈനൽ കളിക്കാം. അതേസമയം ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഡൽഹിക്ക് സാധ്യതയുള്ളൂ. ഡിസംബർ 18 കൊച്ചിയിൽ ഐഎസ്എല്ലിന്റെ ഫൈനലിന് പന്തുരുളുമ്പോൾ ഗാലറികൾക്ക് ആവേശത്തിന്റെ മഞ്ഞക്കടൽ തീർക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമോ? ഈ ചോദ്യത്തിന് മറുപടി കിട്ടാൻ ഇനി മണിക്കൂറുകളുടെ ഇടവേള മാത്രം. കൊച്ചിയിലെ ആദ്യപാദ സെമിയിൽ ഡൽഹിയെ ഒരേയൊരു ഗോളിന് മറികടന്നതിന്റെ ആത്മവിശ്വാസമാണ് ദില്ലിയുടെ ഈ കൊടുന്തണുപ്പിലും ബ്ലാസ്റ്റേഴ്സിന് രക്ഷാകവചമാകുന്നത്. വിജയം കൊണ്ടു മാത്രം നാട്ടിലേക്ക് മടങ്ങാനായിരിക്കും കോപ്പരും കുട്ടരും ആഗ്രഹിക്കുക. പക്ഷേ സംഗതി അത്ര എളുപ്പമല്ല. സ്വന്തം നാട്ടിൽ മുറിവേറ്റ സിംഹത്തെപ്പോലെ സകല ശക്തിയുമെടുത്ത് ദില്ലി പൊരുതുമെന്നുറപ്പാണ്. സമനില കൊണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് രക്ഷപ്പെടാം. പക്ഷേ തോറ്റാൽ പിന്നെ കണക്കുകളും ഭാഗ്യരേഖയുമെല്ലാം നോക്കേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സ് ജയിച്ച പോലെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിക്കാനായാൽ ഇരു ടീമുകളുടെയും പോയിന്റ് നില തുല്യമാകും. കളി പിന്നെ എക്സ്ട്രാ ടൈമിലേക്കോ ടൈ ബ്രേക്കറിലേക്കോ നീങ്ങിയേക്കാം. 2-0 ദില്ലിയുടെ ജയമെങ്കിൽ അവർ ഫൈനൽ കളിക്കും. എന്നാൽ 2-1 കളി എക്സ്ട്രാ ടൈമിലേക്ക് തന്നെ. എന്തായാലും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കളി തുടർന്നാൽ ബ്ലാസ്റ്റേഴ്സിന് 18 കൊച്ചിയിലെത്തുക കളിക്കാനായിട്ടല്ല, കാഴ്ചക്കാരായിട്ടാവും എന്ന് തീർച്ച. മറിച്ചാണെങ്കിൽ ഇന്ന് മികച്ച കളി തന്നെ കളിക്കണം. സ്പോർട്സ് ഡെസ്ക്. ആദ്യപാദത്തിലെ വിജയം വലിയ പ്രതീക്ഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ നൽകുന്നത്. ഒപ്പം ഇന്നത്തെ കളി എങ്ങനെയാകും പുരോഗമിക്കുക? നിസാര ടീമല്ല ഡൽഹി ഡൈനാമോസ് എന്നതും ടീമിന്റെ സാധ്യതകൾ, ശക്തി, ദൗർബല്യങ്ങൾ ഒക്കെ സമഗ്രമായി വിലയിരുത്തേണ്ടതുണ്ട്. സുദേഷ് തിരുവനന്തപുരം ന്യൂസ് റൂമിൽ നിന്നും ഒപ്പം ബിനീഷ് അദ്ദേഹം കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ബിനീഷ്, എങ്ങനെയാണ് ഇന്നത്തെ രണ്ടാം പാദത്തിന്റെ ഒരു പൊതു സാധ്യത നമുക്ക് കാണാനാവുക? പ്രത്യേകിച്ച് ഫൈനലിലേക്ക് ഒരു കളിയുടെ ദൂരം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ളത്. അത്ര നിസാരക്കാരായ അല്ലാത്തൊരു ടീമാണ് ഡൽഹി. അങ്ങേയറ്റം ഭയക്കേണ്ടവരാണ് അവർ. എന്തും സംഭവിക്കാവുന്ന ഒരു മത്സരവും. ഐ എസ് എല്ലിൻ്റെ ഈ ഈ ഈ 2016 ഐ എസ് എല്ലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഒരു ഫൈനലിന് യോഗ്യത നേടേണ്ട ഒരു ടീമാണ് ഡൽഹി. നമുക്കറിയാം അവർ 27 ഗോളുകൾ ഇതുവരെ നേടിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ മത്സരം നോക്കിക്കഴിഞ്ഞാൽ പോലും ബോൾ പൊസിഷനിലും നല്ല ഫുട്ബോൾ കാഴ്ചവെക്കുന്നതും ഡൽഹി തന്നെയാണ്. പക്ഷേ ഇവിടെ പക്ഷേ എന്നുള്ളൊരു വാക്ക് പറയാൻ കാരണം കറുത്ത കുതിരകളായിട്ടാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം അപ്രതീക്ഷിതമായ വിജയങ്ങളാണ് ആ ടീം നേടിയെടുക്കുന്നത്. ആദ്യ നവംബർ പകുതി വരെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഒരു ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ആരും ഈ ടീമിന് ഒരു ഫൈനൽ സാധ്യത കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ അതിനുശേഷം സി കെ വിനീതിൻ്റെ വരവോടുകൂടി ആ ടീമിനുണ്ടായ ഉണർവും ടീമിലെ കളിയുടെ മാറ്റങ്ങൾ, ഒരു പ്രത്യേക ഊർജം ടീമിന് തിരിച്ചു വരുന്നു. ഇതിനെല്ലാം കാരണം സ്റ്റീവ് കോപ്പൽ എന്നൊരു തന്ത്രശാലിയായ കോച്ചിൻ്റെ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് ഒരു ഡാർക്ക് ഹോഴ്സ് ആണ് കേരള ടീം. ഡൽഹിയെ ഞാൻ പറഞ്ഞിരുന്നു, ഡൽഹിയാണ് എല്ലാം കൊണ്ടും ഫൈനലിൽ വരാണ്ട ഒരു ടീം. പക്ഷേ ഇന്ന് ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സുദേഷ്, പൊതുവെ വളരെ ഗൗരവതരമായി ഇതിനെ സമീപിക്കുമ്പോൾ എങ്ങനെയാവും കാണാനാവുക? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇതുവരെയുള്ള വരവ് അത്ര നിസാരമായ ഒരു മുന്നേറ്റമായിരുന്നില്ല. നേരത്തെ ബിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരർത്ഥത്തിൽ സാധ്യതകളെല്ലാം അവസാനിച്ചെടുത്തു നിന്നാണ് കറുത്ത കുതിരകളായി അവർ കടന്നു വന്നത്. ഒരു ഘട്ടത്തിൽ ഐ എസ് എല്ലിൽ ഏറ്റവും ശക്തമായ ടീമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് അവർ എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാധ്യതകളും സാധ്യതകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാവും ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു പൊതു സാധ്യത കാണുന്നത്? ഇന്ന് ഇതുവരെയുള്ള ഇത്തവണത്തെ ഐ എസ് എൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഗോളടിക്കുന്ന കാര്യത്തിലായാലും മത്സരം നിയന്ത്രിക്കുന്ന കാര്യത്തിലായാലും ഏതു തരത്തിലും ഡൽഹിക്ക് ഒരു മുൻതൂക്കം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നേരെ മറിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ, ആദ്യം പിന്നിലേക്ക് പോകുന്നു, ഇടയ്ക്ക് മുന്നിലേക്ക് വരുന്നു, ആ രീതിയിൽ മാറി മാറി ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു ടീമായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ പിന്നീട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ, ബിനീഷ് പറഞ്ഞതുപോലെ തന്നെ സി കെ വിനീതും ഒപ്പം തന്നെ പ്രധാനമായിട്ടും കാണേണ്ടതുണ്ട്, ഹ്യൂസ് എന്ന ക്യാപ്റ്റൻ സ്ഥിരമായി കളിക്കാൻ തുടങ്ങുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുന്നത്. ആദ്യഘട്ടത്തിൽ കോപ്പലിന് നല്ലൊരു ഇലവനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം 4-4-2 ശൈലിയായിരുന്നു. പലപ്പോഴും നമുക്കറിയാം മൈക്കൽ ചോപ്ര എന്ന അത്രയൊന്നും ഈ ഐ എസ് എല്ലിൽ തിളങ്ങാത്തൊരു താരത്തെ വെച്ച് പരീക്ഷണം നടത്തിയിരുന്നു. അത് പാളിയപ്പോഴാണ് പിന്നീട് ഒരു ഫോർവേഡിനെ മാത്രം നിർത്തി മധ്യനിരയിലാണ് തൻ്റെ കുഴപ്പങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മധ്യനിരയിൽ മറ്റു ടീമുകളുടെ കളി എങ്ങനെ ഇല്ലാതാക്കാമെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ളൊരു കളിതന്ത്രം ആവിഷ്കരിച്ചപ്പോഴാണ് നമ്മൾ പുറത്തുള്ള പല കളികളും മുംബൈക്കെതിരെയും മറ്റും സമനില പിടിക്കാനായത്. അങ്ങനെ പതുക്കെ ഹോം മാച്ചുകളിൽ ആധിപത്യത്തോടുകൂടി ജയിക്കാൻ സാധിക്കുന്നു.
തുടർച്ചയായ ആറ് ഹോം മാച്ചുകൾ ജയിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും രണ്ടാം സ്ഥാനത്തോടു കൂടി ഈ ഐ എസ് എല്ലിൻ്റെ ഈ സെമി ഫൈനലിൽ എത്തിയ ടീമിനെ മോശക്കാരായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ ഒന്ന് പരിശോധിക്കണം, ആറ് ജയങ്ങൾ ഈ ബ്ലാസ്റ്റേഴ്സിനുണ്ട്, അഞ്ച് ജയം മാത്രമാണ് ഡൽഹിക്കുള്ളത്. ആ രീതിയിലെല്ലാം പരിശോധിക്കുമ്പോൾ ഗോൾ അടിച്ചത് കൊണ്ട് മാത്രം ഫുട്ബോളിൽ ജയമാകുന്നില്ല അല്ലെങ്കിൽ അന്തിമ വിജയമാകുന്നില്ല എന്നുള്ളത് നിർണായകമാണ്. ഇവിടെ ഒരു ഗോളിൻ്റെ ലീഡുമായാണ് കേരളം ഇന്ന് ഡൽഹിയെ നേരിടുന്നത്. സ്വാഭാവികമായും ഇത്തരം വലിയ മത്സരങ്ങളിൽ ഒരു ഗോളിൻ്റെ ലീഡെന്നത് ചെറുതായി കാണാൻ കഴിയില്ല. ഡൽഹിയുടെ മൈതാനത്ത് തന്നെയാണ് കളി, അവർ ശക്തരായ ടീമാണ്. എന്നാൽ കഴിഞ്ഞ കളിയിൽ കോപ്പൽ നടപ്പാക്കിയ തന്ത്രം അത് തന്നെയായിരിക്കും ഇത്തവണ ആവിഷ്കരിക്കുക. എന്തുകൊണ്ടെന്നാൽ വളരെ ഡിഫൻസീവായി, തൻ്റെ ഡിഫൻസിൽ നല്ല ശക്തരായ താരങ്ങളുണ്ട്, അവർക്ക് മുന്നിൽ മെഹ്മത്ത് അസ്രഖ് മെഹ്മത്തിനെ പോലുള്ള മെഹ്താബ് ഹുസൈനെ പോലുള്ള നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡറെ നിരത്തുന്നു. അങ്ങനെ എതിർ ടീമിനെ കളിപ്പിക്കാതിരിക്കുന്ന ഒരു ശൈലി. നമുക്കറിയാം മലൂദയെ പോലുള്ള ഒരു താരത്തെ അനങ്ങാൻ പോലും വിട്ടില്ല. മാർസിലോഞ്ഞോയ്ക്ക് ആകെ ഒരു ഹെഡർ മാത്രമാണ് തൊടുക്കാനായത്. ആ രീതിയിൽ ഒരു ഡിസ്ട്രാക്റ്റീവ് ഫുട്ബോൾ കളിക്കാൻ ആണ് ഇന്നും തുനിയുന്നതെങ്കിൽ സ്വാഭാവികമായും കേരളത്തിന് നല്ല സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതാണ് കേരളത്തിൻ്റെ ശക്തി. മധ്യനിലയിൽ കളി നിയന്ത്രിച്ച് മുന്നേറ്റക്കാർക്ക് പന്തെത്തിച്ചു കൊടുക്കാൻ ഒരാളില്ലാത്ത ടീം തന്നെയാണ്. അതൊരു വലിയ കുറവ് തന്നെയാണ് ആധുനിക ഫുട്ബോളിൽ. അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എങ്കിൽ പോലും തൻ്റെതായ തന്ത്രങ്ങൾ, തൻ്റെ കയ്യിലുള്ള പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി നല്ല രീതിയിൽ പ്രയോഗിക്കാൻ കോപ്പലിന് സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇന്നും ഒരു കൗണ്ടർ അറ്റാക്കുകൾ പ്രത്യേകം എടുത്തു പറയണം. നാസോണിനെയും ബെൽഫോർട്ടിനെയും വിനീതിനെയും പോലുള്ള താരങ്ങൾ അതിവേഗക്കാരാണ്. അവരുടെ കൗണ്ടർ അറ്റാക്കിംഗ് പല എതിർ ടീമുകൾക്കും വലിയ തലവേദനയാണ്. എതിർ ടീമുകൾക്ക് വല്ലാതെ ആക്രമിച്ച് കളിക്കാനുള്ളൊരു സാഹചര്യം അവർ കൊടുക്കില്ല. അപ്പോൾ അതെല്ലാം തിരിച്ചു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കളിയിലെ അതേ തന്ത്രം തന്നെ പയറ്റുകയാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിന് ഇന്ന് വലിയ സാധ്യത തന്നെയുണ്ട്. മലൂദയെ അധികം കളിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം കോപ്പലിൻ്റെ ലക്ഷ്യം. അതോടുകൂടി തന്നെ ഗഡ്സേയും പോലുള്ള മർജിലോനെയും പോലുള്ള താരങ്ങൾക്ക് പന്ത് കിട്ടാതാവുമ്പോൾ സ്വാഭാവികമായും ഡൽഹിയുടെ കളിക്ക് ഒരു താളം തെറ്റലുണ്ടാവും. ആ താളം തെറ്റിക്കലിൽ ഇന്ന് മെഹ്താബും അസ്രഖ് മെഹ്മദിനെയും പോലുള്ള താരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കേരളം ഫൈനലിലേക്ക് എത്തുന്നത് തന്നെ കാണാൻ സാധിക്കും. അതെ, കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതുപോലെ മെഹ്താബിനെ അസ്രഖിനെയും ആക്രമണത്തിന് വിടാതെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കേളി ശൈലി തന്നെയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത് എന്നുള്ളത്. ഒരുപക്ഷേ ഈ എല്ലാ മത്സരങ്ങളിലും ഏത് തരത്തിലാണ് കേളി ശൈലി പുറത്തെടുക്കുക എന്നത് പോലും അൺപ്രഡിക്റ്റബിൾ ആണ് യഥാർത്ഥത്തിൽ പരിശീലകനെ സംബന്ധിച്ച്. ബിനീഷ്, ഇവിടെ ഇന്നത്തെ ഒരു പൊതുചിത്രം എങ്ങനെയാണെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പൊതുവേ അൺപ്രഡിക്റ്റബിൾ ആണ് അദ്ദേഹത്തിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ടീമുകളുടെ വിന്യാസം എല്ലാം കഴിഞ്ഞ മത്സരങ്ങൾ അടക്കം പരിശോധിച്ചാൽ. സ്വാഭാവികമായും ഇന്നത്തെ മത്സരം എങ്ങനെ പുരോഗമിക്കും എന്നാണ് കരുതുന്നത്? കേളി ശൈലി എങ്ങനെയാകും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവരുടെ കോച്ച് തന്നെയാണ്, അവരുടെ മാനേജർ തന്നെയാണ് സ്റ്റീവ് കോപ്പൽ. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ ഇപ്പോൾ മോഡേൺ ഫുട്ബോളിൽ കണ്ടതാണ്. കോച്ചിന് വളരെ വലിയൊരു സ്ഥാനമാണ് അവിടെ കിട്ടുന്നത്. കാരണം ഒരു ടീമിനെ ആദ്യമേ ഇറക്കുമ്പോൾ എതിർ ടീമിനെ പഠിച്ചുകൊണ്ടാണ് ടീമിനെ ഇറക്കുന്നത്. ആ മാച്ചിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ടാണ്. പഴയ ഫുട്ബോളല്ല, പണ്ട് നമ്മുടെ കയ്യിലുള്ള 11 പേര്, ഏറ്റവും മികച്ച 11 പേരെ ഫീൽഡിൽ ഇറക്കുക, അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ആവശ്യം ഒരു കളി ഡ്രോ ആണെങ്കിൽ അന്ന് 6 ഡിഫൻഡറെ ഇറക്കാനും മടിക്കാത്ത കോച്ചുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു 0-0 എന്നുള്ള ലെവലിൽ തന്നെ, അതായത് ഡ്രോ എന്നൊരു ലെവലിൽ തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു ഗോളിന് ലീഡ് എന്ന് വെച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കളിക്കാർക്ക് പോലും അതുപോലുള്ള നല്ല സൈക്കോളജിക്കൽ ഇത് കൊടുത്തു കാണും. ഒരു ഗോളിൻ്റെ ലീഡ് എന്നുള്ളത് മറന്നുകൊണ്ട് നമ്മൾ ഡ്രോ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണോ സാധാരണ കളിക്കാർ ആദ്യത്തെ 10-15 മിനിറ്റ് എതിർ ടീമിൻ്റെ കളിയെ വിലയിരുത്തി അതിനുശേഷം പെട്ടെന്ന് ഒരു സ്ട്രാറ്റജി മാറ്റുകയും സെക്കൻഡ് ഹാഫിലാണ് മിക്കവാറും നമ്മൾ അറ്റാക്കുകൾ കൂടുതൽ ചെയ്യാറ്. ആദ്യ പകുതിയിൽ അടങ്ങി മറ്റേ ടീം എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നോക്കി അതിനുശേഷമാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ഒരു 0-0 തന്നെ സ്റ്റാർട്ട് ചെയ്യണം മാച്ച്. എങ്ങനെയാണോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ചത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇന്നൊരു പ്രത്യേക പ്ലാൻ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മാച്ചുകളും വളരെ സേഫ് സ്റ്റാർട്ടാണ്. ഒരിക്കലും ഒരു അറ്റാക്കിന് ഫസ്റ്റ് ടൈം അറ്റാക്കിന് പോകാറില്ല. വളരെ സേഫായിട്ട് എതിർ ടീമിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് കണ്ടുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത്. കഴിഞ്ഞ മാച്ചിൽ തന്നെ നമ്മൾ കണ്ടതാണ്, ഹോസു നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, നമ്മുടെ മലയാളീസിനെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട താരമാണ്. ഒരുപക്ഷേ ഗ്രൗണ്ട് സപ്പോർട്ട് ഏറ്റവും കൂടുതലല്ലേ, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറാണ്. ആ പ്ലെയറിനെ 30-ാമത്തെ മിനിറ്റിൽ തിരിച്ചു വലിക്കുകയാണ്. കാരണം ഒരു പക്ഷേ കാണികൾക്കെല്ലാം വളരെ സർപ്രൈസ് ആയി തോന്നിക്കാണും, പക്ഷേ ഫുട്ബോൾ നന്നായിട്ട് അറിയുന്നവർക്കും ആ വിങ്ങിൽ ഉണ്ടാവുന്ന പാളിച്ചകൾ എത്രയും പെട്ടെന്ന് ആ കോച്ച് മനസ്സിലാക്കുകയാണ്.
അതാണ് ഏറ്റവും വലിയ കഴിവ് അദ്ദേഹത്തിന്റെ. അതിൽ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുകയാണ്. ആ പ്ലെയറിനെ തിരിച്ചു വിളിക്കുന്നു, നമുക്ക് ആ വിങ് പൊട്ടാതെ മാസ്ലോനിയോ എന്ന് പറഞ്ഞ താരത്തിനെ റെസ്ട്രിക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ മൂവ്മെന്റിൽ എന്ത് സംഭവിച്ചു, മാസ്ലോനിയോന് അവിടെ കറക്റ്റ് മാർക്കിംഗ് വന്നു, അദ്ദേഹം പലപ്പോഴും വിഡ്രോ ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നത് കാണാമായിരുന്നു. അതൊക്കെ വളരെ നല്ല തന്ത്രങ്ങളാണ് കോച്ചിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ടീമിനുള്ള പരിമിതി എന്താണ്, നല്ല ഒരു മിഡ്ഫീൽഡർ ഇല്ല, നമുക്ക് ഒരു പ്ലേ മേക്കർ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ മുന്നിലുള്ള രണ്ട് മിഡ്ഫീൽഡേഴ്സിനെ, മെഹ്താബ് ഹുസൈനെയും അസറാത്ത് മുഹമ്മദിനെയും, ഒരു ഡിസ്ട്രാക്ടിങ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ട്രബിളിങ് പ്ലേയേഴ്സായിട്ട്. അതുകൊണ്ട് നേരത്തെ സുദേഷ് പറഞ്ഞ മാതിരി മലൂദ എന്ന ഒരു ലോകോത്തര താരത്തിന് അനങ്ങാൻ പോലും വിട്ടില്ല. മാസ്ലോന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ് അദ്ദേഹം കളിച്ചതിൽ ഏറ്റവും മികച്ച ഒരു മിഡ്ഫീൽഡറാണ് മലൂദ. ആ മലൂദക്ക് ഇന്നലെ കഴിഞ്ഞ മാച്ചിൽ ഒരു ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നമ്മൾ സ്റ്റീവ് കോപ്പലിന് കൊടുക്കണം. വളരെ നന്നായിട്ട് ആ രണ്ട് മിഡ്ഫീൽഡേഴ്സിനെ നമ്മൾ ഡിഫൻസിന് മുന്നിലിട്ടിട്ട് എങ്ങനെ കളിക്കണം എന്ന് ഒരു ശൈലി അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുകയാണ്. യെസ്. എന്തായാലും ദില്ലിയിൽ എങ്ങനെയാണ്, കൊച്ചിയിൽ മത്സരം ഉള്ളപ്പോഴൊക്കെ പൊട്ടിത്തെറിക്കുന്ന സ്റ്റേഡിയത്തെയാണ് കണ്ടത്. അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് ആളുകളുടെ പരിധിയിലേക്ക് ആളുകൾ എത്താറുണ്ട്, 65,000 കാണികൾ എത്താറുണ്ട്. ദില്ലിയും ഏറെക്കുറെ ഇന്ന് സാധാരണ ഒഴിഞ്ഞ സ്റ്റേഡിയം പോലെ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ആളുകളുടെ അല്ലെങ്കിൽ കാണികളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ദില്ലിയിൽ നിന്ന് മനുശങ്കർ ചേരുന്നു. മനു, എങ്ങനെയാണ് ദില്ലിയിൽ നിലവിലുള്ള കാഴ്ച, ഒരു പൊതുചിത്രം എങ്ങനെയാണ്? ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനലിനും കേരള ബ്ലാസ്റ്റേഴ്സിനും ഇടയിൽ ഒരു കളിയുടെ ദൂരം മാത്രമാണ് ബാക്കിയുള്ളത്. അല്പസമയങ്ങൾക്കകം ദില്ലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കും. ദില്ലിയുടെ സ്വന്തം തട്ടകത്തിൽ അവരെ പരാജയപ്പെടുത്തുകയും അല്ലെങ്കിൽ സമനില കൈവരിക്കുകയും അത്ര എളുപ്പമാകില്ല. ഈ സീസണിലെ ഏറ്റവും മികച്ച മധ്യ മുന്നേറ്റം നിരയുള്ള ടീം കൂടിയാണ് ദില്ലി. ആ ഒരു സാഹചര്യത്തിൽ കടുത്ത മത്സരങ്ങളും അതോടൊപ്പം തന്ത്രങ്ങളും സ്റ്റീവ് കോപ്പലിന് മുന്നോട്ട് വയ്ക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ വിജയ പ്രതീക്ഷയിലാണ് കേരളമുള്ളത്. കൊച്ചിയിൽ 1-0 വിജയിക്കാനായതിന്റെ മാനസിക ആധിപത്യത്തിൽ ാണ് കേരളം ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം. സ്റ്റീവ് കോപ്പൽ നേരത്തെ മുന്നോട്ട് വെച്ച തന്ത്രങ്ങൾ എത്രമാത്രം ഇത്തവണ വിജയിക്കും എന്നതും കണ്ടറിയേണ്ടതാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് മുന്നേറ്റ മധ്യനിര ദില്ലിയിൽ ശക്തമാണ് എന്നത് തന്നെയാണ്. ആരാധകരും വലിയ പ്രതീക്ഷയിലാണ്. ഇവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. എങ്ങനെയാണ് പ്രതീക്ഷയുണ്ട് ഇത്തവണ ദില്ലി ഒരു സമനില പോലും ഫൈനലിലേക്ക് എത്തിക്കും? എന്താണ് പ്രതീക്ഷ, എങ്ങനെയാണ്? തീർച്ചയായും നമ്മൾ ജയിക്കും, ഫൈനലിലെത്തും. കൊൽക്കത്തേനെ കൊൽക്കത്തയോടുള്ള പഴയ പ്രതികാരം തീർക്കും. ദില്ലിയുടെ മുന്നേറ്റം നിര വളരെ ശക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ പക്ഷെ നമ്മുടെ പ്രതിരോധം അതിനേക്കാൾ ശക്തമാണല്ലോ. ഹ്യൂസ്, നമ്മുടെ ക്യാപ്റ്റൻ ഹ്യൂസ്, നമ്മുടെ ഹെങ്ബേർട്ട്, നമ്മുടെ ജിങ്കൻ, നമ്മുടെ ഹോസു, നമ്മുടെ പ്രതിരോധത്തിന് വളരെ ശക്തമാണ്. നമ്മൾ ജയിക്കും. കൊച്ചിയിൽ ഏറ്റവും വലിയ പിന്തുണ കാണികളുടെ പിന്തുണയായിരുന്നു. ആ ഒരു പിന്തുണ ദില്ലിയിലും ഉണ്ടാവും ഉണ്ടല്ലോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെ ബെൽഫോർട്ടും ഇനിയിതോറുണ്ടല്ലോ. ജയിക്കും, ഉറപ്പാണ്. എന്തായാലും വലിയ വിജയ പ്രതീക്ഷയിലാണ് ആരാധകരുമുള്ളത്. അല്പസമയങ്ങൾക്കകം മത്സരം ആരംഭിക്കും. ഒരു സമനില പോലും വിജയത്തിലേക്ക് വഴിവെക്കും. ഒരുപക്ഷെ ഒരു ഗോളിനെ പരാജയപ്പെട്ടാൽ പോലും ട്രൈ ബ്രേക്കറിൽ ഭാഗ്യ പരീക്ഷണത്തിനും കേരളത്തിന് അവസരമുണ്ട്. എന്തായാലും വിജയ പ്രതീക്ഷയിലാണ് ദില്ലി മലയാളികളും ഈ മത്സരത്തെ ഉറ്റുനോക്കുന്നത്. മനു ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭയക്കേണ്ട ടീമാണ് ദില്ലി, ഡൽഹി ഡൈനാമോസ്. ഏത് തരത്തിലുള്ള കളിയാണ് അവർ പുറത്തെടുക്കുക എന്നതും അപ്രവചനീയമാണ്. ISL നിർണായകമായ കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി ഡൈനാമോസ് 2-ാം പാദ സെമി ഇന്നാണ്. വൈകുന്നേരം 7 മണിക്ക് ദില്ലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിൽ സമനില നേടിയാലും ബ്ലാസ്റ്റേഴ്സിന് ഫൈനൽ കളിക്കാം. അതേസമയം ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ദില്ലിക്ക് മറ്റ് സാധ്യതകളും ഉള്ളൂ.